മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. സാധാരണ തയ്യാറാക്കുന്നത് പോലെ ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് 15 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല രുചികരമായ ചിക്കൻ കറി പ്രഷർ കുക്കറിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഇടത്തരം വലുപ്പമുള്ള കഷ്ണങ്ങളാക്കി മുറിച്ച് നന്നായിട്ട് കഴുകി വെക്കണം. ഇനി ഈ ചിക്കന് ഒരു മസാല തയ്യാറാക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഗരം മസാല ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. ഞാൻ ഗരം മസാല അങ്ങനെ ഉപയോഗിക്കാറില്ല, പെരിഞ്ജീരകം പൊടിച്ചതാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അത് കാരണം അതാണ് ചേർത്തത്. ഇത് രണ്ടും കൂടി ചേർത്താലും കുഴപ്പമില്ല. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ചെറിയ തീയിൽ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കാം. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഈ വറുത്ത മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി 1/2 മണിക്കൂർ മാറിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി ചിക്കൻ കറി തയ്യാറാക്കാം. പ്രഷർ കുക്കറിൽ തന്നെ ചെയ്യാം. പ്രഷർ കുക്കറിൽ ആദ്യം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും, ഏറെ ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ വീതമാണ് ചേർത്തിരിക്കുന്നത്. അളവ് പറയുകയാണെങ്കിൽ വെളുത്തുള്ളി 1 കൂടം, വെളുത്തുള്ളി, ഇഞ്ചി 2 കഷ്ണം, അത്രയും ചെറുതായിട്ട് അരിഞ്ഞതും, 4 പച്ചമുളകും, പിന്നെ വേണ്ടത് സവാളയാണ്. സാധാരണ ചിക്കൻ കറി തയ്യാറാക്കുന്നത് പോലെ ഒരുപാട് നേരം വഴറ്റിയൊന്നും വേണ്ട. സവാളയെ വിട്ട് ഒന്ന് യോജിച്ച് വന്നാൽ മതി. ആ എണ്ണയൊക്കെ ഇതിലേക്കൊന്ന് പിടിച്ച് ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മതി. 1-2 മിനിറ്റ് അത്രയും മതി. ഹൈ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി വേണ്ടത് കറിവേപ്പില. കറിവേപ്പിലയും ചേർത്ത് മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ, വെള്ളം, 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 1/4 ഗ്ലാസ് വെള്ളം, 1 ചെറിയ തക്കാളി നീളത്തിലരിഞ്ഞത്, ഇതുകൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ച് കുക്കർ അടച്ചു വെച്ച് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നു കഴിയുമ്പം തീ ഓഫ് ചെയ്യാം. നാടൻ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ 1 വിസിൽ വേവില്ല, കൂടുതൽ സമയം വേണം. 4-5 വിസിലൊക്കെ വേണം നാടൻ ചിക്കന്. ഇനി ഇതിലേക്ക് കുരുമുളക് ചതച്ചത് ചേർക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളകാണ്. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. കുരുമുളക് ഫ്രഷ് കുരുമുളക് തന്നെ വേണം. കുരുമുളക് പൊടി ഉപയോഗിക്കരുത്. കുരുമുളക് ഫ്രഷായിട്ട് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഗ്രേവിയൊക്കെ ഒന്ന് നല്ലപോലെ കുറുകണം, ശരിക്കും കുറുകണം. ഇനി കാരണം തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടതാണ്, അല്ലെങ്കിൽ കറി ഒരുപാടങ്ങ് ലൂസായി പോവും. അപ്പോൾ നന്നായിട്ട് കുറുകിയെടുത്തതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കട്ടി തേങ്ങാപ്പാൽ, 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ച് ഒന്ന് തിളയ്ക്കുമ്പം തീ ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. താളിച്ചൊഴിക്കുന്നത് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് ചുവന്നുള്ളി, 5-6 അല്ലി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് വഴറ്റാം. പിന്നെ വേണ്ടത് 2 ഉണക്കമുളക്, അല്പം കറിവേപ്പില. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി ഉള്ളി ഇളം ബ്രൗൺ നിറമാവുമ്പം തീ ഓഫ് ചെയ്ത ശേഷം ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചിക്കൻ കറി 2-3 മണിക്കൂർ വെച്ചതിന് ശേഷം കഴിക്കുന്നതാണ് നല്ല രുചി. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല രുചിയാണ്, ഒരുപാട് ജോലിയൊന്നും വേണ്ട, ഒരുപാട് സമയം പാഴാവില്ല, നല്ല കറിയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ മലയാള രുചി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.